ഓരോ ചെറിയ അവസരത്തിനായും തിരയുക. പരാജിതൻ എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ട് കണ്ടെത്തുന്നു, എന്നാൽ ഒരു വിജയി എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും അവസരം കണ്ടെത്തുന്നു. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കാൻ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, എന്തു വന്നാലും അവ പിന്തുടരുവാനുള്ള ധൈര്യം ആർജിച്ചെടുക്കുക. നിങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്ന് ലോകം നിങ്ങളോട് ചോദിക്കില്ല. നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്നത് പ്രധാനമാണ്. ഒന്നുകിൽ ആൾക്കൂട്ടവുമായി കലരുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുക. വെറുപ്പ്, സൗഹൃദം, കോപം, സഹതാപം എന്നിവയുടെ സ്വാധീനത്തിൽ നിന്നും സ്വയം മോചിതരാകുക, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സത്യത്തെ വിലയിരുത്താൻ കഴിയില്ല. നിങ്ങൾ തുടക്കത്തിൽ പരാജയപ്പെടും, ഇടയ്ക്കിടെ പരാജയപ്പെടും. പരാജയത്തോടെ മുന്നേറുക. അന്തിമ വിജയം തോൽവിയിൽ മനംനൊന്ത് പിന്മാറാത്തവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. വിജയം എന്നത് യാദൃച്ഛികമല്ല, അത് കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും അറിവും ത്യാഗവും അതിലെല്ലാം ഉപരി ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള സ്നേഹവുമാണ്. ഏറ്റവും വലിയ രഹസ്യം ഇതാണ്: നിങ്ങളുടെ രഹസ്യങ്ങൾ ആരുമായും പങ്കിടരുത്, അത് നിങ്ങളെ നശിപ്പിക്കും. ലോകത്തിന്റെ മുഴുവൻ സ്നേഹം കൈവരാൻ ഒന്നു മാത്രം മതി: ആരെപ്പറ്റിയും മോശമായി പറയാതിരിക്കുക. എല്ലാ ദിവസവും നിങ്ങൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വിജയം അനന്തമായി നീളും. നിരന്തര പരിശ്രമം ഏറ്റവും അത്യാവശ്യമാണ്. തടസ്സങ്ങൾ വരും, സംശയങ്ങൾ ഉണ്ടാകും, തെറ്റുകൾ ഉണ്ടാകും, എന്നാൽ കഠിനാധ്വാനത്തിന് പരിധികളില്ല. സ്വയം പരിമിതപ്പെടുത്തരുത്. മിക്ക ആളുകളും തങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് അവർ കരുതുന്ന കാര്യങ്ങളിൽ സ്വയം പരിമിതപ്പെടുത്തുന്നു. നിങ്ങൾ അനുവദിക്കുന്നിടത്തോളം നിങ്ങളുടെ മനസ്സിന് സഞ്ചരിക്കാൻ കഴിയും. ഏറ്റവും വിഷമകരമായ കാര്യം പ്രവർത്തിക്കാനുള്ള തീരുമാനമാണ്. ബാക്കിയുള്ളത് വെറും സമർപ്പണം മാത്രമാണ്. എല്ലാ പ്രശ്നങ്ങളും ഒരു സമ്മാനമാണ്. ബുദ്ധിമുട്ടുകളില്ലാതെ നിങ്ങൾക്ക് വളരാൻ സാധിക്കില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ കൂടെ ആരും ഇല്ലാതാകുമ്പോൾ അല്ല, എല്ലാമെന്ന് കരുതിയവരുടെ മനസ്സിൽ ഒരു സ്ഥാനവും ഇല്ലെന്ന് മനസ്സിലാക്കുമ്പോഴാണ്. ഏതൊരു സ്ത്രീയുടെയും ഇഷ്ടം നേടാൻ പുരുഷന് സത്യസന്ധത എന്ന ഒരു ഗുണം മാത്രം മതി. അഭിനയിക്കാൻ അറിയുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക. സ്നേഹിക്കാൻ അറിയുന്നവർ തോറ്റുപോയിട്ടേ ഉള്ളൂ. ആഴത്തിലിറങ്ങിയാൽ പിന്നെ പറിച്ചു മാറ്റാൻ പാടാണ്, അത് മണ്ണിലായാലും മനസ്സിലായാലും. വിജയത്തിന്റെ പാത പൂക്കൾ വിരിച്ചതല്ല, മുള്ളുകൾ നിറഞ്ഞതാണ്. തേനീച്ചയുടെ കുത്തേൽക്കാതെ തേൻ എടുക്കാനാകാത്തതുപോലെ പ്രയാസങ്ങളെ മറികടക്കാതെ ലക്ഷ്യത്തിലെത്താനാവില്ല. വിജയവും പരാജയവും ജീവിതത്തിലെ രണ്ട് അവസ്ഥകൾ മാത്രമാണ്. വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കുകയോ പരാജയത്തിൽ അമിതമായി നിരാശരാകുകയോ ചെയ്യേണ്ടതില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വളരുന്നതും താഴ്ന്നു പോകുന്നതും നമ്മുടെ ധൈര്യവും ആത്മവിശ്വാസവും എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചാണ്. നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തെക്കുറിച്ചുള്ള അറിവും അതിൻ്റെ പൂർണ്ണമായ ചിത്രവും വിജയം കൈവരിക്കുന്നതിൽ പ്രധാനമാണ്. ജീവിതം എത്ര ആർഭാടങ്ങൾ കൊണ്ട് സുന്ദരമാക്കിയാലും സ്വഭാവം നന്നാവാതെ അതിന് ഒരു വിലയും ഉണ്ടാവില്ല. നമ്മളെക്കുറിച്ച് നമ്മൾ 1000 വട്ടം സത്യം ഉറക്കി വിളിച്ചു പറഞ്ഞാലും ലോകം വിശ്വസിക്കുക മറ്റുള്ളവർ പറയുന്ന കള്ളത്തരങ്ങളായിരിക്കും. എങ്ങനെ തുടങ്ങി എന്നതിനേക്കാൾ എങ്ങനെ തുടരുന്നു എന്നതാണ് ബന്ധങ്ങളുടെ ആഴവും വ്യാപ്തിയും മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് രക്തബന്ധങ്ങളെക്കാൾ ഹൃദയബന്ധങ്ങൾ പ്രസക്തമാകുന്നത്. എല്ലാം തികഞ്ഞൊരു ജീവിതത്തിന് വേണ്ടിയല്ല, ജീവിക്കുന്ന ഓരോ നിമിഷവും സന്തോഷത്തോടെ ഇരിക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത്. 1000 ആളുകൾ തളർത്താനുണ്ടായാലും തളരില്ല എന്നുള്ള മനസ്സ് മാത്രം മതി, വിജയം തീർച്ചയായും നമ്മോടൊപ്പം ഉണ്ടാകും. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും നമ്മൾ കഠിനമായി ആഗ്രഹിച്ചാൽ മാത്രം. മറ്റെല്ലാം ത്യജിച്ചാൽ ജീവിതത്തിൽ എന്തും നേടാം. വിധിയെ നമുക്ക് മാറ്റാൻ കഴിയില്ല, പക്ഷെ സ്വഭാവത്തെ നമുക്ക് മാറ്റാം, അത് വിധിയെ മാറ്റിമറിക്കും. ജീവിതത്തിൽ എല്ലാം നല്ലതാകുമ്പോഴല്ല, എന്തൊക്കെ സംഭവിച്ചാലും അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾ സന്തോഷത്തിൽ എത്തിച്ചേരുന്നത്. ജീവിതത്തെ സന്തോഷത്തോടെ നയിക്കണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം, അല്ലാതെ ജീവിതം എളുപ്പമാക്കണമെന്ന് നമ്മൾ ചിന്തിക്കരുത്. അനുഭവിക്കുന്ന സന്തോഷങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഒരുപോലെ പാഠങ്ങൾ ഉൾക്കൊള്ളുക. ലോകത്തിലെ ഏറ്റവും മികച്ച ജോഡിയാണ് ചിരിയും കരച്ചിലും. അവർ ഒരിക്കലും പരസ്പരം കണ്ടുമുട്ടുന്നില്ല, അഥവാ കണ്ടുമുട്ടിയാൽ അതായിരിക്കും ജീവിതത്തിലെ ഏറ്റവും മികച്ച നിമിഷം.
ഒരു പുരുഷൻ നിങ്ങളോട് എപ്പോഴും അനാവശ്യമായി ദേഷ്യപ്പെടുകയാണെങ്കിൽ അതിനർത്ഥം അയാൾക്ക് നിങ്ങളോട് വെറുപ്പാണ് എന്നതാണ്. കൊടുക്കുന്നത് മരതകമാണെങ്കിൽ പോലും അതിന്റെ മഹത്വം ലഭിക്കുന്ന ആൾക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ അതിന്റെ സ്ഥാനം കുപ്പത്തൊട്ടിയിലായിരിക്കും. മിത്രത്തിൽ നിന്ന് ശത്രുവിലേക്കുള്ള ദൂരം ഒരു വാക്കാണ്. ശത്രുവിൽ നിന്ന് മിത്രത്തിലേക്കുള്ള ദൂരം ഒരു പുഞ്ചിരിയാണ്. നമ്മൾ ദിവസവും ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ മാറ്റം വരുത്താതെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുക അസാധ്യമാണ്. നിങ്ങളുടെ മനസ്സ് തകർന്നതായി ആർക്കും തോന്നരുത്. കാരണം തകർന്ന വീടിന്റെ ഇഷ്ടിക എടുത്തു മാറ്റാൻ കാത്തിരിക്കുന്നവരാണ് മിക്കവരും. അവനവൻ അവനവന്റെ ഉള്ളിൽ തന്നെ കണ്ടെത്തേണ്ട ഒന്നാണ് സന്തോഷം. അല്പം ശ്രമകരമായ കാര്യമാണെങ്കിലും അത് വേറെ എവിടെയെങ്കിലും കണ്ടെത്തുക എന്നത് തികച്ചും അസാധ്യമായ കാര്യവുമാണ്. വിജയം ജീവിതത്തിൽ അവിചാരിതമായി സംഭവിക്കുന്ന ഒന്നല്ല. നിരന്തരമായ കഠിനാധ്വാനം, ത്യാഗം, ആത്മവിശ്വാസം, നിർത്താതെയുള്ള പഠനം എന്നിവയാൽ ലഭിക്കുന്നതാണ്. കാലുകൾ മുറിഞ്ഞേക്കാം. എന്നിരുന്നാലും ആഞ്ഞു ചവിട്ടും തോറും ഉയർച്ച കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് ജീവിത വിജയവും. നിങ്ങൾ എന്ത് ചെയ്താലും നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ, ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും മോശം പറയാനുണ്ടാകും. അതാണ് ജീവിതം. നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരം ഉയർത്താൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഭൂരിപക്ഷവും നിങ്ങൾക്ക് നഷ്ടപ്പെടും. നല്ലത് മാത്രം ചിന്തിക്കുവാൻ ശീലിക്കുക. എന്നാൽ മനസ്സും നന്നാകും. മനസ്സു നന്നായാൽ പ്രവൃത്തിയും, അങ്ങനെ വ്യക്തിയും നന്നാവും. വ്യക്തി നന്നായാൽ കുടുംബവും, കുടുംബം നന്നായാൽ സമൂഹവും നന്നാവും. ഇനി എത്ര തന്നെ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളിൽ കൈ കടത്താതിരിക്കുന്നതാണ് ബന്ധങ്ങൾ നിലനിർത്താൻ നല്ലത്. ആരെയും സംസാരിക്കാൻ വേണ്ടി നിർബന്ധിക്കരുത്. ഇഷ്ടമുള്ളവർ നമ്മുടെ കൂടെ കാണും, ഇല്ലാത്തവർ പോകേണ്ടവരാണ്. പിടിച്ചു വാങ്ങുന്ന ഒന്നിനും വില കാണില്ല. മരണം കൊണ്ടുപോകാത്തതായി ഒന്നേയുള്ളൂ ഈ ഭൂമിയിൽ. അത് നാം മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹവും ഒരുപിടി നല്ല ഓർമ്മകളുമാണ്. ഞാനെന്ന ഭാവം ഉപേക്ഷിക്കുക. നമ്മളെന്ന ചിന്ത വളർത്തുക. അഹംഭാവത്തെ മറികടക്കുക. സ്നേഹത്തിനു വില കൽപ്പിക്കുക. ചിരി കൊണ്ട് അകലം കുറയ്ക്കുക. അപവാദങ്ങളെ അവഗണിക്കുക. മറ്റുള്ളവർ നിങ്ങളെ ഏത് രീതിയിൽ പരിഗണിക്കപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക. കണ്ണുകൊണ്ട് കാണുന്നതിന് പകരം മനസ്സുകൊണ്ട് കണ്ടാൽ ഭംഗിയില്ലാത്തതായി ഈ ഭൂമിയിൽ ഒന്നും തന്നെയില്ല. പുരുഷൻ ഒരു സ്ത്രീയെ കാണുമ്പോൾ കൂടുതൽ വികാരഭരിതയായാൽ അയാൾ അവളെ ഉറപ്പായും മോഹിക്കുന്നുണ്ട്. മികച്ചത് തേടി നമ്മൾ യാത്രയ്ക്കിറങ്ങും. കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയുമില്ല. കയ്യിലുള്ളതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും മികച്ചതെന്ന് തിരിച്ചറിയുമ്പോഴേക്കും കാലം കടന്നുപോയിരിക്കും. മുനയൊടിഞ്ഞ് തേഞ്ഞു തീരുമ്പോഴാവും മനസ്സിലാവുക ചിലരുടെ ജീവിതങ്ങൾക്ക് നിറം പകരുവാനുള്ള വെറും കളർ പെൻസിലുകളായിരുന്നു നമ്മളെന്ന്. ആരും നമുക്ക് സ്വന്തമല്ല. മറ്റൊരാൾ വന്നാൽ മാറിക്കൊടുക്കേണ്ട ബന്ധമേ ഉള്ളൂ പലരുടെയും ജീവിതത്തിൽ നമുക്ക്. ഒന്നുകിൽ പട്ടം പോലെ ഉയർന്നു പറക്കുക, അല്ലെങ്കിൽ തുലാസ് പോലെ താഴ്ന്നു കൊടുക്കുക. രണ്ടും ജീവിതത്തിന് മൂല്യം നൽകുന്നു. സ്വന്തം താല്പര്യങ്ങൾക്കും മുൻതൂക്കം കൊടുക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയില്ല. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക, നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക. എങ്കിൽ ഇവയൊക്കെ നിങ്ങൾക്ക് നിശ്ചയമായും തിരികെ ലഭിക്കും. പകയുള്ളവൻ അപവാദങ്ങൾ സൃഷ്ടിക്കും. വിഡ്ഢികൾ അത് പ്രചരിപ്പിക്കും. മൂഢന്മാർ അത് വിശ്വസിക്കും. സ്വയം വില കളയുന്നതിനേക്കാൾ ഏറ്റവും നല്ല ഉപാധി മൗനമാണ്. ആർക്കും പരാതിയോ പരിഭവമോ ഉണ്ടാകില്ല. മൗനമാണ് കുത്തി നോവിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി. ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നതിൻ്റെ ഒരേ ഒരു കാരണം അവർ എങ്ങനെ പെരുമാറിയാലും നിങ്ങൾ അവരുടെ കൂടെ കാണും എന്ന തോന്നലാണ്. ചതിയാണോ നുണയാണോ കൂടുതൽ അപകടം എന്ന് ചോദിച്ചാൽ നുണയാണ് അപകടകാരി. ചതിക്കുമ്പോൾ നമ്മൾ ഒരു തവണയെ വേദനിക്കുകയുള്ളൂ. എന്നാൽ ഓരോ നുണകളും ജീവിതകാലം മുഴുവൻ നമ്മെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. അക്ഷരങ്ങൾ നിരത്തി വച്ച് നമുക്ക് എന്തും വായിക്കാം. വായിക്കാൻ കഴിയാതെ പോകുന്ന ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ മനസ്സ് മാത്രമാണ്. നമ്മളിൽ പലരും ജീവിതം ഒരു കാത്തിരിപ്പാണ്, ഒരിക്കലെല്ലാം ശരിയാകുമെന്ന കാത്തിരിപ്പ്. ജനിക്കുന്നത് നമ്മുടെ തീരുമാനമനുസരിച്ചല്ല, എന്നാൽ അതിനിടയിലുള്ള ജീവിതം നമ്മുടെ തീരുമാനങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കുക. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റുകളും പരാജയങ്ങളും സംഭവിച്ചവരിൽ ഭൂരിഭാഗവും അന്ധമായി മറ്റുള്ളവരെ സ്നേഹിക്കുകയും
അതിലുപരി വിശ്വസിക്കുകയും ചെയ്തവരാണ്. തനിയെ തുടങ്ങുന്ന യാത്രയാണ് ജീവിതം. വഴിയിൽ പലരും കൂടെ കൂടും, ചിലർ ചിരിപ്പിക്കും, ചിലർ കരയിപ്പിക്കും. അവസാനം യാത്ര അവസാനിപ്പിക്കാൻ നേരം നമ്മൾ വീണ്ടും ഒറ്റയ്ക്കാവും. അതുകൊണ്ട് സ്വയം ജീവിക്കാൻ മറക്കരുത്. ഒരു പുരുഷന് ഒരു സ്ത്രീയിലേക്ക് കൂടുതൽ ആകൃഷ്ടനാകുന്നത് അവൾ അവനോട് ഏറ്റവും അധികം വിശ്വസ്തത പുലർത്തുമ്പോഴാണ്. എപ്പോഴും വേദനിക്കുന്ന ഹൃദയം പെട്ടെന്നൊന്നും തകരില്ല. എല്ലാ ദുഃഖങ്ങളെയും അതിജീവിക്കാൻ അത് കരുത്ത് നേടിയിരിക്കും. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടും ഒരുപാട് പേർ ഇന്നും പുഞ്ചിരിയോടെ ജീവിക്കുന്നത്. സങ്കടങ്ങൾ പങ്കുവയ്ക്കാനും സ്ഥിരീകരിക്കാനും ആരും കാണില്ല. അതിനാൽ ദുഃഖത്തിൽ നമ്മെ ചേർത്ത് പിടിക്കുന്നവരെ ഒരിക്കലും കൈവിടാതിരിക്കുക. അന്യരുടെ രഹസ്യങ്ങൾ പറഞ്ഞു നടക്കുന്നവർ ചിതൽപുറ്റിനകത്ത് പെട്ടുപോയ പാമ്പിനെ പോലെ സ്വയം നശിച്ചു പോകുന്നു. ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ തെറ്റുകളും പരാജയവും സംഭവിച്ചവരിൽ ഭൂരിഭാഗവും മറ്റുള്ളവരെ അന്ധമായി സ്നേഹിക്കുകയും അതിലുപരി വിശ്വസിക്കുകയും ചെയ്തവരാണ്. നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതപാത തടസ്സങ്ങളൊന്നുമില്ലാതെ വളരെ വ്യക്തമാണെങ്കിൽ ഒരു പക്ഷേ മറ്റാരൊക്കെയോ സഞ്ചരിച്ച അതേ ജീവിതപാത തന്നെ നിങ്ങളും പിന്തുടരുകയായിരിക്കാം. അംഗീകരിക്കാൻ മനസ്സില്ലാത്തവരുടെ മുന്നിൽ അർഹതയെക്കുറിച്ച് വാദിക്കരുത്. വേദനിപ്പിക്കുന്നവർക്ക് നമ്മൾ മറുപടി കൊടുക്കാൻ നിന്നാൽ നമുക്കതിനെ സമയമുണ്ടാകൂ. അവർക്കുള്ള മറുപടി കാലം കരുതി വച്ചിട്ടുണ്ടാകും. അത് കാണാൻ ക്ഷമയോടെ കാത്തിരിക്കുക. ഇല്ല എന്നിടത്ത് ഇല്ല എന്നും വേണ്ട എന്നിടത്ത് വേണ്ട എന്നും തന്നെ പറയുക. എന്തു വിചാരിക്കുമെന്ന് കരുതി പറയാതിരുന്നാൽ ചിലർ നമ്മുടെ മൗനത്തിന് വില നിശ്ചയിക്കും. ആ വില ചിലപ്പോൾ നമ്മുടെ ജീവനും ജീവിതവുമായിരിക്കും. അവസരം, ആവശ്യകത, കഴിവ്, സമയം ഇവ കൂടെയുള്ളപ്പോൾ പ്രവർത്തിക്കുക. ഒരു നിമിഷം പോലും വൈകരുത്. നഷ്ടമായവ തിരിച്ചു കിട്ടില്ല. തെറ്റിദ്ധാരണകൾ എന്നത് അറിയാതെ എഴുതുപോയ അസ്ത്രം പോലെയാണ്. യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുമ്പോഴേക്കും കുറെ മനസ്സുകളെ മുറിവേൽപ്പിച്ച് അത് മുന്നോട്ട് പോയിട്ടുണ്ടാകും. ബന്ധങ്ങൾ രണ്ടു തരമാണുള്ളത്. ചിലർ അനുഗ്രഹമായിട്ടായിരിക്കും നിങ്ങളുടെ മുൻപിലെത്തുന്നത്, എന്നാൽ ചിലർ നിങ്ങൾക്കൊരു പാഠമായിരിക്കും. കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നതിനേക്കാൾ നല്ലത് അതിലും മികച്ച സാഹചര്യം കൺമുൻപിലെത്തുമ്പോൾ അതിനെ പ്രയോജനപ്പെടുത്തുന്നതാണ്. മറ്റുള്ളവരുടെ നാവിൽ നിന്ന് ഒരാളെയും അറിയാൻ ശ്രമിക്കരുത്. കാരണം എല്ലാവരും എല്ലാവർക്കും ഒരുപോലെയാകില്ല. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഇല്ലെങ്കിൽ ഇവയൊക്കെ നിങ്ങൾക്ക് നിശ്ചയമായും തിരികെ ലഭിക്കും. ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നത് തെറ്റ് ചെയ്തവരല്ല, നല്ല ചിന്തയോടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ്. ഒരു മോശം സ്ത്രീ ആഗ്രഹിക്കുന്നത് ഒരു പുരുഷന്റെ മാനസിക തകർച്ചയാണ്. അകന്നുപോയ ബന്ധങ്ങളെ വീണ്ടും നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കരുത്. ആ ബന്ധങ്ങൾക്ക് പഴയ പോലുള്ള അടുപ്പവും സ്നേഹവും ആത്മാർത്ഥതയും ഇനി ഒരിക്കലും ഉണ്ടാകില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.